നമസ്കാരം, നാടൻ തല്ലേക്ക് സ്വാഗതം. എല്ലാ സഹൃദയർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്റെയും എന്റെ പാർട്ടിയുടെയും എന്റെ സർക്കാരിന്റെയും ഓണാശംസകൾ. മലയാളി വാർത്തയുടെയും നാടൻ തല്ലിന്റെയും ഓണാശംസകൾ. കളർ ആയിക്കോട്ടെ ഇത്തവണത്തെ ഓണം. കളർ വിളിക്കണം. ഓ എന്റെ പൊന്നെ, രണ്ടു മൂന്ന് വർഷം അത്ര കളറായിട്ട് നമുക്ക് ആർക്കും ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്, പൊളിച്ചോണം. പിന്നെ അല്ല, സർക്കാരുണ്ട് കൂടെ. അതാണ് പറഞ്ഞു വന്നത്. കിറ്റൊക്കെ കിട്ടിയായിരുന്നോ? കിറ്റ് കിട്ടും. അത് കിട്ടിയിട്ട് നിങ്ങൾ തിരുവോണം ആഘോഷിച്ചാൽ മതി, മനസ്സിലായില്ലേ? 8 മണിക്കൊന്നും ഓരത്തന്മാരും കട അറിച്ചു പോരുന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 തൊട്ട് രാത്രി 8 വരെയാണ് കട. 8 വരെയും കൊടുത്തു തീർത്തില്ലെങ്കിൽ 8 മണിക്ക് അടയ്ക്കാനും പാടില്ല. റേഷൻ കടക്കാർക്ക് ഓണം വേണ്ടേടേ? അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിക്കൂടായിരുന്നു. കിറ്റ് കടകളിലെത്തിയിട്ടുണ്ട്. അത് വിതരണം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം റേഷൻ കടക്കാർക്കുള്ളതാണ്. ഒരെണ്ണം കിറ്റ് കൊടുക്കാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കിറ്റ് വിതരണം ചെയ്തതിന്റെ കമ്മീഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോയൊരു സർക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എല്ലാ റേഷൻ വിതരണക്കാരനോടും ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ കിറ്റ് കൊടുത്തിട്ട് വീട്ടിൽ പോയാൽ മതി. കാരണം കമ്മീഷൻ പൈസ ഇഷ്ടം പോലെ തരും. ഓ എന്റെ പൊന്നെ, എടാ ഇത് നിങ്ങൾക്ക് കുറച്ച് ദിവസം മുന്നേ ആയിക്കൂടായിരുന്ന. അതങ്ങ് കയ്യിൽ കിട്ടിയ ഏറ്റവും സാധാരണ ഈ കിറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ആലോചിക്കായിരുന്നു, ഈ കിറ്റിനില്ലാത്ത എന്തൊക്കെ കൂടി വാങ്ങിയാൽ ഓണം ആഘോഷിക്കാം എന്ന്. നിങ്ങൾ തെറ്റിദ്ധാരണ ഒന്നും പറയരുത്. കിറ്റിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പച്ചക്കറി ഉണ്ടോ? തേങ്ങയുണ്ടോ? പറ പച്ചക്കറി ഉണ്ടോ? തേങ്ങയുണ്ടോ? സർക്കാർ കൊടുത്തിട്ടുണ്ട്. അയ്യോ, പലതിനകത്തും എന്റെ സഹൃദയരെ, പിന്നെ പായസം കിറ്റും കറി പൗഡറും വരാത്തോണ്ട് വേറെ കമ്പനിയുടെ വാങ്ങിച്ച് നിറയ്ക്കാനാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പറയാനുള്ളത്, ഈ കിറ്റ് മേടിച്ചിട്ട് ചെലവന്മാരുണ്ട്, ചിലരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നത്. അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല, മുന്തിരിങ്ങ കൊള്ളത്തില്ല എന്നങ്ങാനും ഡയലോഗ് അടിച്ചോണ്ടല്ലോ അടിച്ചായിരുന്നു. തരുന്നത് വാങ്ങി നക്കിക്കോണം എന്ന്, മനസ്സിലായില്ലേ? പൊന്നോണം നക്കിക്കോണം. അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനെ പിന്നെ അപ്പൊ മോശമാണെങ്കിൽ മോശം പറയണ്ടേ? നമ്മൾ കൊടുക്കുന്ന കിറ്റിനകത്തുനിന്ന്, അതായത് ഈ സംഘപരിവാറുകാർ ഈ പാവങ്ങളെ ചൂഷണം ചെയ്ത് വീഡിയോ എടുപ്പിച്ച്. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെയായിരുന്നു, കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെയായിരുന്നു. ശർക്കര മറയൂരെ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രശ്നം. മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം, അല്ലാതെ CPM-കാര് സംഘപരിവാറുകാരല്ലാത്തവർക്ക് ദാനമായി കൊടുക്കുന്ന ആഘോഷമല്ല ഓണം. നമുക്ക് പറയാനുള്ളത്, സംഘപരിവാറുകാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, മറയൂര് ശർക്കര കിട്ടിയില്ല, മറയൂര് ശർക്കര മാത്രം നിങ്ങൾ തിന്നുവല്ലോ. അലിഞ്ഞു തൊലിഞ്ഞ് എവിടെയെങ്കിലും കിടക്കുന്ന മറ്റേ വണ്ടും ചാഴിയും കിടക്കുന്ന ശർക്കര കൊടുത്തിട്ട് അത് മാത്രം നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അവരുടെ എവിടെയും തൊഴിലാളി വർഗ പാർട്ടിക്കാരുടെ ഒന്നും വീട്ടില് ഈ കിറ്റ് കൊണ്ടല്ലല്ലോ ഓണം ആഘോഷിക്കുന്നത്. ഇത് മലയാളികൾക്ക് ഔദാര്യമായി അവർ അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ അവകാശം, അവർക്കുള്ള അവകാശം അനുവദിച്ചു കൊടുത്തിട്ട് കിറ്റ് തരുന്ന വോട്ട് ചെയ്യണമെന്ന് പുതുപ്പള്ളിയിൽ ജയിക്ക് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അപ്പൊ ജയിക്ക് പറഞ്ഞത് സർക്കാരിന്റെ അലയൊലിയായി നമ്മൾ കാണണം, സർക്കാരിന്റെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മാന്യത കാണിച്ചോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പുതുപ്പള്ളിയിൽ കിറ്റ് നമുക്ക് പറ്റത്തില്ല, കാരണം അത് തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാണെന്ന് പ്രതിപക്ഷം പറയും. പ്രതിപക്ഷം പറയും, ജനപ്രതിനിധികൾക്ക് കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു, ആ കിറ്റ് വേണ്ടെന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു കിറ്റ് വേണ്ടെന്ന് വെക്കുന്നതിൽ ഒരു വലിയ കാര്യമല്ല, എന്ന് വെച്ച് നിങ്ങളെയൊന്നും വീട്ടിൽ ഓണം ഇല്ലാതിരിക്കത്തുമില്ല. അത് വേറെ പറയാനുള്ളതൊന്നുമല്ല. സഹൃദയരെ, കിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സർക്കാരിന് ഔദാര്യമൊന്നുമല്ല, നിങ്ങളുടെ അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഈ കിറ്റിന്റെ കഥ പറഞ്ഞ അന്ന് കവാലം പൊളി അടി ജനങ്ങളെ കയ്യിൽ. അതൊന്നുമല്ല പറഞ്ഞത്, ഇവിടുത്തെ ഉമ്മൻചാണ്ടി സർക്കാർ എത്ര പേർക്ക് കിറ്റ് കൊടുത്തിടും, എത്ര പേർക്ക് കിറ്റ് കൊടുത്തു ഒരു ജനതയ്ക്ക് ഈ മറ്റേ നക്കാപ്പിച്ച കിറ്റ് കൊടുക്കേണ്ടി. സർക്കാരിന്റെ കാലത്ത് ഓണം പോലും ആഘോഷിക്കാൻ പറ്റാത്ത ജനങ്ങളുണ്ടായിരുന്നു ഇവിടെ, അവരെയാണ് ഞങ്ങൾ കരുതിയത്, മനസ്സിലായോ? ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ആരും ഭരിച്ചിട്ടില്ല. ലാസ്റ്റ് മുഖ്യമന്ത്രി ഓഫ് ദ ഇന്ത്യ, അല്ല കേരള. ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് എനിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിറ്റ് കൈ വേദനിക്കുന്നു, ഒന്ന് അടങ്ങി ആവേശം കുറച്ച് കുറയ്ക്ക്. കിറ്റ് പോലും കിട്ടാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഓണാഘോഷിക്കാൻ പറ്റാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരെയാണ് ഞങ്ങൾ കരുതിയത്. അതിന് നിങ്ങൾ കിറ്റ് മറ്റേടുത്ത് ഒരെണ്ണം അങ്ങ് കൊടുത്ത എങ്ങനെയിരിക്കും അറിയാം? കുറച്ച് നേരം മിണ്ടാതെ നിന്നു. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, ഇന്ന് 8 മണിക്കകത്ത് നിങ്ങൾ ഈ കിറ്റ് കൊടുത്തു തീർക്കോ?
ഇനി 2.5 ലക്ഷത്തോളം ആൾക്കാർക്ക് കിറ്റ് കൊടുക്കാൻ കിടക്കുന്നു. 3.5 ലക്ഷത്തിൽ 4 ലക്ഷത്തിലധികം ആൾക്കാർക്ക് കിറ്റ് കൊടുത്തു കഴിഞ്ഞു. 4 ലക്ഷത്തിലധികം കൊടുത്തു, ബാക്കി കൊടുക്കുന്ന ഇടയിടെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ റേഷൻ കടയിൽ ചെന്ന് ക്യൂ നിൽക്കലല്ലടോ, ആ ഗതികേടിലേക്ക് മലയാളിയെ കൊണ്ട് എത്തിച്ച CPM-ന്റെ വൃത്തികളാണോ ഈ പറയുന്നത്? അല്ല പിന്നെ ഒരു കിറ്റ് എന്ന് പറഞ്ഞ എന്തോ ഒരു സുവർണ ഗോളം പോലെ ഇതിങ്ങനെ മുന്നിൽ കാണിച്ച് ഇവരെ ആകർഷിച്ച് റേഷൻ കടയുടെ മുന്നിൽ കൊണ്ട് ക്യൂ നിർത്തിയേക്കുക, ഗതികേടാണ്. പറയാനുള്ളത് ഒന്നും പറയാനില്ല. ഈ കിറ്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാക്കി മാറ്റിയത് ഇവിടുത്തെ പ്രതിപക്ഷവും സംഘപരിവാറും വോട്ടെന്ന് വിളിച്ചു പറഞ്ഞത് നീയൊക്കെയല്ലേടോ. പിന്നെ അല്ലാതെ കിറ്റ് കൊടുത്തവർക്ക് വോട്ട്, കിറ്റ് കൊടുത്തവർക്ക് അല്ലെങ്കിൽ പിന്നെ കിറ്റ് കൊടുക്കാത്തവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. പുതുപ്പള്ളിയിൽ നമുക്ക് അറിയണം മാങ്ങയിൽ അറിയണം തേങ്ങയിൽ അറിയണം. എടാ ഇത്രത്തോളം ജനങ്ങളെ കരുതുന്ന ഒരു സർക്കാരിന്റെ കരുതലാണ് അവിടെ പറഞ്ഞത്. എടാ സർക്കാരിന്റെ ഉത്തരവാദിത്തമുള്ള കരുതലേ, ഈ കരുതാൻ അല്ലേടോ നിങ്ങളൊക്കെ അധികാരത്തിൽ നാളായിട്ട് ഡയലോഗ് അടിക്കുന്നല്ലോ. എടാ നിങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചോണ്ടിരുന്ന കാലത്ത് 18 മാസത്തെ പെൻഷൻ ആണ് കൊടുക്കാനുണ്ടായിരുന്നത്. ഇന്ത്യയിലെ കാര്യം പറയുമ്പോ ചൈനയിലെ കാര്യം പറയുന്നത് ഇതിനോടൊക്കെ പറഞ്ഞില്ലല്ലോ. പറയുന്ന കേടോ, അന്ന് 18 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ആ മനുഷ്യൻ ഇറങ്ങി പോയത് അത് കൊടുത്തത് ഈ സർക്കാരാണോ? എടോ നിങ്ങൾ ഈ ക്ഷേമ പെൻഷന്റെ കണക്കിൽ വ്യത്യാസം പറയുന്നല്ലോ. പണ്ട് 400 രൂപയായിരുന്നു. ഓണത്തിനും എടോ ഓണത്തിനും വിഷുവിനും അവർക്ക് കിട്ടേണ്ട പൈസയാണോ കൊടുത്തത്? അല്ല നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ എന്തോ തുടങ്ങിയ പോലെ അല്ല ഈ കൊടുത്ത കഥയൊക്കെ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ നക്കാപ്പിച്ച കാശിന്റെ കണക്കും ഈ കിറ്റിന്റെ കണക്കും പറയുന്നത് ഗതികേടാണ്. അതല്ല വികസനം. നിങ്ങൾ ഇപ്പോഴും ഇത് കൊടുക്കേണ്ടി വരുന്നു എന്നതാണ് ഈ ഭരണവ്യവസ്ഥയുടെ തകരാറ്. ഇവിടുത്തെ യുവാക്കളെയും ഇവിടുത്തെ ജനങ്ങളെയും തൊഴിലില്ലാത്ത മനുഷ്യരെയും കാത്തു സൂക്ഷിക്കാനുള്ള ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് അവകാശമാണ് സുഹൃത്തുക്കളെ, അത് ഈ രാഷ്ട്രീയക്കാർ തരുന്ന ഔദാര്യമല്ല. ഞാൻ പറയട്ടെ, ഈ CPM-കാർ ഭരിക്കുമ്പോ മാത്രം നിങ്ങൾക്ക് ഇത്ര രക്തം തളിക്കുന്നതിന്റെ കാര്യം എന്തുവാ? നിങ്ങൾ അക്കൗണ്ടിൽ കൊണ്ട് വെച്ചിട്ടാണല്ലോ നമുക്ക് ഈ നക്കാപ്പിച്ച് എറിഞ്ഞിട്ട് കണക്ക് പറയുന്ന ശരിയാണ്, അതാണ് പോയിന്റ്. അവരെ കൊണ്ട് ഇങ്ങനെ ഭരിക്കാൻ കൊള്ളത്തില്ല, വേറെ ആരെ കൊണ്ട് ഇങ്ങനെ ഭരിക്കാൻ കൊള്ളത്തില്ല. ഇടിച്ചു കയറി അങ്ങോട്ടങ്ങ് ചെല്ലുമെന്ന് വേണ്ട, അവിടെ അടുത്ത് അടങ്ങി നിന്ന് സംസാരിച്ചാൽ മതി. കിറ്റ് കൊടുക്കുന്ന ദുരവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനത്തിനെ കൊണ്ടുവന്നെത്തിച്ച വൃത്തികെട്ട തൊഴിലാളി വർഗ പാർട്ടിയായി കേരളത്തിൽ CPM മാറി. ഇതുവരെയും സ്വന്തം കാലിൽ നിൽക്കാൻ വിദ്യാസമ്പന്നരായ ഒരു യുവാവിന് കഴിയുന്നില്ല എങ്കിൽ അതാണ് ഭരണകൂടത്തിന്റെ വൃത്തികേട്, പരാജയം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നിസ്സാരം നമ്മളൊരു കാര്യം ചോദിച്ചല്ലോ, എടോ വികസനത്തിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് UDF-നോട് ചോദിച്ചപ്പോ അവിടുത്തെ എത്ര പേരാണോ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞത്? ഒന്ന് പറഞ്ഞേടോ, ഒന്ന് പറഞ്ഞേ. കിറ്റിന്റെ കാര്യമല്ലേ പറഞ്ഞ, പുതുപ്പള്ളിയിലെ വികസനത്തിന്റെ കഥയല്ലല്ലോ. വികസനത്തിന്റെ കാര്യം എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതാ. ഇവിടുത്തെ ജനങ്ങളെ കരുതുന്നില്ല, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാ, ഇവിടെ ജയ്ക്ക് ഉൾപ്പെടെ എത്ര നേതാക്കൾ ചോദിച്ചോടോ വികസനത്തിന്റെ കാര്യം? ഈ വെപ്രളം വേറെ ഒന്നിന്റെ അല്ല. ഇന്ന് 8 മണി ആയാലും ഇവിടെ ആരും കിറ്റ് കൊടുത്ത് തീരാനും പോകുന്നില്ല. ഈ കിറ്റ് കൊണ്ട് ഇവിടെ ഒരു പൊന്നോളവും ആഘോഷിക്കാനും പോകുന്നില്ല. ആ വെപ്രാളത്തിൽ നിന്നാണ് ഈ ഉണ്ടാവുന്നത് മുഴുവൻ. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. സുഹൃത്തുക്കളെ, ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായി ഇന്ന് എനിക്ക് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുന്നു, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അങ്ങോട്ട് നേരി ചോദിക്കുന്ന ഞാൻ നിർത്തിയിട്ട് വാ, നിർത്തിയിട്ട് വാ. അങ്ങോട്ട് നിങ്ങളുടെ ഓണത്തിനൊന്നും ഒരു കുഴപ്പം വരുത്തില്ല. നിങ്ങളുടെ ഓണത്തെ കരുതാൻ ഇവിടെ ഈ സർക്കാർ, നിങ്ങളുടെ ഓണത്തിനെ കരുതാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട്, ഗൃഹനാഥനോ നാഥയോ ആയിട്ടുള്ള മനുഷ്യരുണ്ട്. പിന്നെ ഇവിടെ ഈ കിറ്റ് കിട്ടുന്നവരോട് ചോദിക്കണോട് ഈ സർക്കാരിന്റെ കരുതൽ എന്തുവാന്ന്? അല്ല നിങ്ങൾ കുറെ എല്ലാം ഉള്ള ആൾക്കാരെ കരുതൽ, അതാണ് സർക്കാർ കിറ്റിന്റെ കരുതൽ. പൊളിയല്ലേ? ആ അപ്പൊ എല്ലാവർക്കും പൊളി ഓണം. ഓക്കെ ശരി, വാങ്ങിട്ട് പറഞ്ഞിട്ട് എന്റെ സർക്കാരിന്റെയും എന്റെ പാർട്ടിയുടെയും തേഞ്ഞൊട്ടി നിങ്ങളെ ഓണം. പക്ഷെ എന്റെ ആശംസ അങ്ങനെയൊന്നുമല്ല. നന്ദിയുണ്ട്, നന്ദിയുണ്ട്.